हाँ अभी नमस्ते। अभी नहाया है क्या? अभी हाँ नहाया तो सर्दी नहीं लगेगा? नहीं, सर्दी नहीं। हाँ ठीक है, वादी अच्छा ठीक है। ठीक है ठीक है। എന്തിനാടാണിപ്പോ ഇത്? വൈകുന്നേരം കുളിച്ചാല് ഛർദി വരാനാ? ഞാൻ കേട്ടത് മാറി പോയതാണോ അമ്മ? ഏതായാലും അപ്പുറത്തെ വീട്ടിലെ സാറിലേറ്റ് ഇവിടെ നിന്ന് ചോദിച്ചോക്കാം. പിന്നെയല്ലാ ഞാൻ എന്തിനാ വന്നേ അറിയാം? ഞാൻ ഈ തല തൊട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ നേരത്തെ ഭാവിയില്ലേ, അവരവിടെ വന്നിട്ടുണ്ടായിരുന്നെ. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഇന്ന് എന്താണ് ചോദിച്ചത്? ശാംകോ നഹായത് സർദി ലഖായക്കാ എന്ന് ചോദിച്ചിരുന്നെ. എന്നിട്ട് ഞാൻ കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഞാൻ പിന്നെ എങ്ങനെയോ കണ്ടുപിടിച്ചു ശാംകോന്ന വൈകുന്നേരമാണ്. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് ഇല്ലാന്നല്ല പറഞ്ഞു. അത് വൈകുന്നേരം കുടിച്ചാല് വീട്ടിലെന്തെങ്കിലും സർദി വരും. അപ്പൊക്ക് നമ്മളാണോ നന്നായില്ലല്ലോപ്പാ. എന്നിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ കണ്ടിട്ട് ഞാൻ അവരെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ മനസ്സിലാവില്ല വൈകുന്നേരം കുടിച്ചത് എന്തുകൊണ്ടാണ് ഛർദി വരുന്നു. അതുകൊണ്ടാണ് ഈ രാത്രി കൂടെ വന്നു. അയ്യേ, ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം എന്നാണ് ഹിന്ദിയിൽ അർത്ഥം. അയ്യേ, ജലദോഷത്തിന്റെ ഛർദി എന്നാ പറയുന്നത് ഹിന്ദിയിൽ? എന്നാ പിന്നെ എന്തൊക്കെ സാമ്യമില്ലത് ഇട്ടൂടെ? ഞാൻ വിചാരിച്ചു എന്നാ കുളിച്ചു കഴിഞ്ഞാൽ ഈടില്ലെങ്കിൽ ഛർദിയാന്ന് കയറുന്നത്. ജലദോഷവും ഛർദിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഞാനത് മനസ്സ് പോലും വിചാരിച്ചിട്ട. ഏതായാലും നിങ്ങൾ ഇതായിരുന്നു പറയണ്ട കേട്ടാ. എന്നാലും ഞാൻ ഇല്ലാന്നെയാ പറഞ്ഞു. നീ ഛർദി ജലദോഷല്ലേ, എന്തെല്ലാം പേരാന്ന്. ആ ഒരുവിധം എല്ലാ മലയാളികൾക്കും ഈ അബദ്ധം പറ്റലുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിനി കഴിഞ്ഞ പോസ്റ്റിംഗിൽ നമ്മുടെ കൂടെ ഉണ്ടായത്. ഓള് ഗർഭിണിയായിരുന്നു. എന്നിട്ട് ഓള് ബാൽക്കണിയിൽ നിന്ന് മുടി തോർത്തുണ്ടായിരുന്നു. അപ്പൊ അവളെ പാൽക്കാരൻ വന്നിട്ട് ചോദിച്ചു വൈകുന്നേരം കുടിച്ച ഛർദി വരൂലേന്ന്. അന്നേരം ഓള് പറയാന്ന്, ആ തിപ്പർ എക്ദോ തീൻ ബാർ ലഗേഗാന്ന് പറഞ്ഞിരി. എന്നിട്ട് അയാൾ ഇങ്ങനെ കേൾക്കുന്നു, നീ ഒരു ദിവസം രണ്ടു മൂന്ന് പ്രാവശ്യം ഛർദി വരുമോ? ജലദോഷം വരുമോ എന്ന്. ഇതെല്ലാം സർവ്വസാധാരണ ആന്ന്. അപ്പൊ ഞാൻ മാത്രല്ല അല്ലേ ഇങ്ങനത്തെ മണ്ടത്തരം ചോദിച്ചിനി? അപ്പൊ എല്ലാരും കണക്കെന്നേ.